കിഴക്കൻ യൂറോപ്പിലെ ഹംഗറി മുസ്ലിം വിരോധം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമായി അറിയപ്പെടുന്നുണ്ടെങ്കിലും 6000-ലധികം മുസ്ലിങ്ങൾ സന്തുഷ്ടരായി ഇവിടെ ജീവിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് പള്ളികൾ ഉണ്ടാക്കുവാനും ഇസ്ലാമിക ആചാരപ്രകാരം ജീവിക്കുവാനും ഹംഗറിയിൽ അനുവാദം കൊടുത്തിട്ടുമുണ്ട്. എങ്കിലും കൂടുതൽ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിലേക്ക് വരുന്നത് ഗവൺമെന്റ് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അതിന് കാരണം മുസ്ലിം രാജ്യങ്ങളോട് അടുത്തു കിടക്കുന്ന ഒരു കിഴക്കൻ യൂറോപ്യൻ രാജ്യമാണ് ഹംഗറി എന്നുള്ളതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, പണ്ടുകാലത്ത് തുർക്കിയിലെ മുസ്ലിങ്ങൾ ഹംഗറി ഭരിച്ചിരുന്നു. അന്നത്തെ കാലത്തെ തുർക്കിക്കാരുടെ പെരുമാറ്റവും ഭരണരീതിയും ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് വമ്പിച്ച അതൃപ്തിയുണ്ടാക്കി. വളരെ പ്രയാസപ്പെട്ടാണ് അവർ മുസ്ലിം ഭരണാധികാരികളെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോഴേക്കും ധാരാളം ഹംഗറിക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. രാജ്യത്തിനകത്തുള്ള മുസ്ലിങ്ങളെ പുറത്താക്കുവാൻ ഹംഗറി ഒരിക്കലും ശ്രമിച്ചില്ല. അതിനു പകരം അവരെ മുഖ്യധാരയുമായി അടുപ്പിക്കുവാനാണ് ഹംഗേറിയൻ ഗവൺമെന്റ് ശ്രമിച്ചത്. നിർബന്ധമായി പന്നിമാംസം കഴിപ്പിക്കുവാനും ഞായറാഴ്ച പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പങ്കെടുപ്പിക്കുവാനും ശ്രമം നടന്നു. അതുപോലെ മുസ്ലിം പെൺകുട്ടികളെ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്ന നിർബന്ധവും ഹംഗറിയിൽ ഉണ്ടായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളുമായി മുസ്ലിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയും ഭൂരിഭാഗം പേരും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഹംഗറിയിലുള്ള മുസ്ലിങ്ങൾ അടുത്ത കാലത്തായി കുടിയേറി വന്നവരാണ്. അവർ മുസ്ലിം ജീവിതശൈലി നിലനിർത്തിക്കൊണ്ട് തന്നെ മുഖ്യധാരയായ ക്രിസ്ത്യാനികളുമായി യോജിച്ചു പോകാൻ ഇപ്പോൾ സാധിക്കുന്നവരാണ്. തുർക്കിക്കാരുടെ ഭരണത്തിന്റെ സ്മാരകമെന്നോണം ധാരാളം മുസ്ലിം പള്ളികൾ ഇപ്പോൾ ഹംഗറിയുടെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട്. എങ്കിലും രാജ്യത്തിന് സ്വന്തമായ ഗ്രാൻഡ് മുഫ്തി ഇല്ലാത്തതുകൊണ്ട് ബോസ്നിയ ആൻഡ് ഹെർസഗോവീനയിലെ ഗ്രാൻഡ് മുഫ്തിക്കാണ് ഹംഗറിയുടെ ചാർജ്. രണ്ട് രാജ്യങ്ങൾ ഭരിക്കുന്ന ഒരു ഗ്രാൻഡ് മുഫ്തിയായി ബോസ്നിയയിലെ ഗ്രാൻഡ് മുഫ്തി അറിയപ്പെടുന്നു. ഹംഗറിയിലെ ക്രിസ്ത്യാനികൾ യാഥാസ്ഥികരും മതവിശ്വാസത്തെ ബഹുമാനിക്കുന്നവരുമാണ്. 14 വ്യത്യസ്ത മതങ്ങൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം മതം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പാർലമെന്റ് മെമ്പർമാരുടെ 66% അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പുതിയ മതങ്ങളെ അംഗീകരിക്കുവാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഹംഗറിയിലെ പാർലമെന്റ് അംഗങ്ങൾ ഭൂരിഭാഗവും വലതുപക്ഷ രാഷ്ട്രീയക്കാരും മുസ്ലിം വിരുദ്ധരുമായതുകൊണ്ട് ഇത്തരത്തിലൊരു സപ്പോർട്ട് പാർലമെന്റിൽ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാം മതത്തിന് അംഗീകാരം ലഭിക്കാത്തത്. എങ്കിലും ഹംഗേറിയൻ ഇസ്ലാമിക് കൗൺസിലിന് ഗവൺമെന്റ് അടുത്ത കാലത്തായി അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ പല പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുവാനും നിയമപരമായി നടത്തുവാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ തുർക്കിക്കാർ ഹംഗറി ഭരിച്ചിരുന്ന കാലത്ത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിക സംസ്കാരം നിലവിലുണ്ടായിരുന്നു. 30 ഇസ്ലാമിക ഗ്രാമങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ ഇസ്ലാമിക ഭരണാധികാരികളെയും പട്ടാളക്കാരെയും ഹംഗറി പുറത്താക്കുകയും സാധാരണ മുസ്ലിങ്ങളെ മാത്രം രാജ്യത്ത് തുടരുവാൻ അനുവദിക്കുകയും ചെയ്തു. മുസ്ലിം ഗ്രാമങ്ങളിലൊക്കെ ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടാക്കണമെന്ന് നിർബന്ധിക്കുകയും ഞായറാഴ്ച പള്ളിയിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് മുസ്ലിങ്ങളെ വിജയപ്രദമായി ക്രിസ്ത്യാനികളാക്കുവാൻ ഹംഗറിക്കാർക്ക് സാധിച്ചത്. എങ്കിലും തുർക്കിക്കാരുടെ ഭരണത്തിന്റെ പല അവശേഷിപ്പുകളും ഇപ്പോഴും ഹംഗേറിയൻ സംസ്കാരത്തിൽ കാണുവാനുണ്ട്. കോഫിയോസ് സംസ്കാരം ഹംഗറിയിൽ അവതരിപ്പിച്ചത് തുർക്കിക്കാരാണ്. ഇപ്പോൾ ഹംഗറിക്കാർക്ക് എല്ലായ്പ്പോഴും കോഫിയോസിൽ പോവുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലി ഉണ്ടായി വന്നിട്ടുണ്ട്. ഹംഗറിക്കാർ കോഫിയോസിൽ പോകുമ്പോൾ ലാപ്ടോപ്പ് എടുത്തുകൊണ്ടാണ് പോവുക. 2-4 മണിക്കൂറും ഒക്കെ കോഫിയോസിൽ ഇരുന്നാണ് ലാപ്ടോപ്പിൽ ജോലി ചെയ്യുക. അതിനിടയ്ക്ക് 2-3 കാപ്പി കഴിക്കുകയും ചെയ്യും. മിക്കവാറും എല്ലാ കോഫിയോസുകളുടെയും പുറത്ത് വൈഫൈ സൗജന്യമാണ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും. കോഫിയില്ലാതെ എന്താണ് ജീവിതം എന്നാണ് ഹംഗറിക്കാർ ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ പപ്രിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ചുവന്ന മുളക് കറിയിലിടുന്ന സ്വഭാവവും തുർക്കിക്കാരാണ് ഹംഗറിക്കാരെ പഠിപ്പിച്ചത്. ഇപ്പോൾ പപ്രിക്കയില്ലാതെ ഹംഗറിക്കാർക്ക് കറി വെക്കാൻ കഴിയുകയില്ല. ഹംഗറിക്കാർ ഗൗലാഷ് എന്ന പേരിൽ ഒരു സാമ്പാർ ഉണ്ടാക്കുവാൻ പഠിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഇറച്ചി കഷ്ണങ്ങളും ധാരാളം മസാലയും ചേർത്ത ഇറച്ചിക്കറിയെ ഹംഗറിയിൽ ഗൗലാഷ് സൂപ്പ് എന്ന് വിളിക്കുന്നു. മലയാളികൾ സാമ്പാർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പച്ചക്കറി കൊണ്ടുള്ള സൂപ്പാണ്. എന്നാൽ കർണാടകയിൽ മട്ടൺ സാമ്പാർ, ചിക്കൻ സാമ്പാർ, ഫിഷ് സാമ്പാർ എന്നൊക്കെ പറയാറുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പോൾ സാമ്പാറിനെ ഗൗലാഷ് എന്നാണ് വിളിക്കുന്നത്. കേരളത്തിൽ കിട്ടുന്ന സാമ്പാറിനെ ഇംഗ്ലീഷ് ഭാഷയിൽ വെജിറ്റബിൾ ഗൗലാഷ് എന്ന് വിളിക്കാറുണ്ട്. പ്രശസ്തരായ പല ഹംഗറിക്കാരും മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്നവരാണ്. ഗൈല ജർമാനസ് അറിയപ്പെടുന്ന എഴുത്തുകാരനും രാഷ്ട്രീയ നേതാവുമായിരുന്നു. അതുപോലെ ഇസ്തുവാൻ ഹോർത്തി ഹംഗറിയിലെ അറിയപ്പെടുന്ന ഒരു വാസ്തുശില്പവിദഗ്ധനായിരുന്നു. ഇബ്രാഹിം മട്ടേഫറിക്ക പ്രശസ്തനായ ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു. അതുപോലെ ഇബ്രാഹിം പെസേവി പ്രശസ്തനായ ഒരു ഹംഗേറിയൻ ചരിത്രകാരനായിരുന്നു. ഇന്ത്യയുടെ 8 ഇരട്ടി വരുമാനമുള്ള ഒരു ധനികമായ രാജ്യമാണ് ഹംഗറി.
എങ്കിലും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളായ ഇംഗ്ലണ്ടിന്റെയോ ജർമ്മനിയുടെയോ അത്ര സാമ്പത്തിക ശേഷി ഹംഗറിക്കില്ല. ഇവിടെയുള്ള ജനങ്ങൾ സംഗീതവും നൃത്തവും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് കൂടുതൽ ലക്ഷൂറിയസ് ആയ ഒരു ജീവിതശൈലി അവർക്കുണ്ട്. യൂറോപ്പിന്റെ പാർട്ടി ഡെസ്റ്റിനേഷനായി ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. കുറെ കൂടി ചെലവ് ചുരുങ്ങിയ ലോഡ്ജുകളും റെസ്റ്റോറൻറ്റുകളും ഉള്ളതുകൊണ്ട് പടിഞ്ഞാറൻ യൂറോപ്പിലെ ടൂറിസ്റ്റുകൾ ഹംഗറിയിൽ വരുവാൻ ഇഷ്ടപ്പെടുന്നു. ഹംഗറിയിലെ ജനങ്ങളുടെ സൗഹാർദ്ദ ഭാവം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. അമേരിക്കക്കാർ പോലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന യൂറോപ്യൻ രാജ്യമായി ഹംഗറി പേരെടുത്തു കഴിഞ്ഞു. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് നഗരം പാരീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. മനോഹരമായ വാസ്തുശില്പ മാതൃകകളും ഫോട്ടോജെനിക്കായ നഗരത്തിന്റെ യശസ്സും നല്ല കാലാവസ്ഥയും ഹംഗറിക്ക് വലിയ ജനപ്രീതി നേടിക്കൊടുത്തിട്ടുണ്ട്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന വേനൽക്കാലമാണ് ഹംഗറിയുടെ പ്രത്യേകത. ധാരാളം ഇന്ത്യക്കാരും ഹംഗറിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗോവിന്ദ റെസ്റ്റോറൻറ്റിന്റെ പേരിൽ ഇന്ത്യക്കാർ 3 ബ്രാഞ്ചുകളുള്ള ഒരു റെസ്റ്റോറൻറ്റ് ചെയിൻ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2000 ഇന്ത്യക്കാർ ഹംഗറിയിലുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് സ്ഥാപിച്ച ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഹംഗറിയിൽ വളരെ സജീവമാണ്. 600 ഏക്കർ പരന്നുകിടക്കുന്ന കൃഷ്ണ വാലി എന്ന ടൗൺഷിപ്പ് ഹരേ കൃഷ്ണക്കാർ ഉണ്ടാക്കിയതാണ്. ഇവിടെ ധാരാളം പശുക്കളെ വളർത്തുകയും പാലും പാലുൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹംഗറി ഒരു സമ്പന്ന രാജ്യമായത് കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ്. ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയും നല്ലപോലെ വികസിച്ചിട്ടുണ്ട്. 1 കോടി ജനങ്ങളുള്ള ഹംഗറി ജനസംഖ്യ അടിക്കടി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ഹംഗറിയിലെ പെൺകുട്ടികൾ വളരെ ഫാഷണബിൾ ആയതുകൊണ്ട് കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കള്ളുകുടിച്ച് കറങ്ങി നടക്കാനാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ വിദേശ കുടിയേറ്റക്കാരെ സ്വീകരിക്കുവാൻ ഹംഗറി നിർബന്ധിതരായിരിക്കുന്നു. പണ്ടുകാലത്ത് തുർക്കിക്കാർ ഇവിടെ വളരെ മോശമായ ഭരണം കാഴ്ചവെച്ചതുകൊണ്ടും ക്രൂരമായി പെരുമാറിയിരുന്നതുകൊണ്ടും കൂടുതൽ മുസ്ലിം അഭയാർത്ഥികളെ സ്വീകരിക്കുവാൻ ഹംഗറി തയ്യാറായിട്ടില്ല. എങ്കിലും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധമതവിശ്വാസികളെയും ആഫ്രിക്കക്കാരെയും അവർ സ്വീകരിക്കുന്നുണ്ട്. ഡാനിയൂബ് നദിയുടെ കരയിലുള്ള ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് മനോഹരമായ ഒരു നഗരമാണ്. ധാരാളം റെസ്റ്റോറൻറ്റുകളും പാർക്കുകളും ഉണ്ടാക്കിയിട്ടുള്ളത് ഡാനിയൂബ് നദിയുടെ കരയിലാണ്. മനോഹരമായി പെയിന്റ് ചെയ്ത അനേകം പാലങ്ങളും ഈ നദിക്ക് കുറുകെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പാലങ്ങളിൽ സെൽഫി എടുക്കുവാൻ ടൂറിസ്റ്റുകൾ വളരെ താല്പര്യം കാണിക്കുന്നു. ഹംഗറിയിലേക്ക് വിസ കിട്ടുവാൻ എളുപ്പമുണ്ട്. യൂറോപ്യൻ യൂണിയൻ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ടും ഷെങ്കൻ വിസയാണ് കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ എളുപ്പമുണ്ട്. നാറ്റോയിലും ഹംഗറിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ഹംഗറിയിൽ ജോലി കിട്ടുവാൻ അറിയപ്പെടുന്ന ഹംഗേറിയൻ റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റുകൾ സന്ദർശിച്ചാൽ മതി. randstand.hu, adico.hu, zintern.hu, profession.hu, hujobl.org തുടങ്ങിയവ അറിയപ്പെടുന്ന ഹംഗേറിയൻ റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റുകളാണ്. എളുപ്പത്തിൽ ജോലി ലഭിക്കുന്ന ഒരു രാജ്യമായി ഹംഗറി അറിയപ്പെടുന്നു. അതിന് കാരണം സ്വന്തം നാട്ടുകാരുടെ എണ്ണം അടിക്കടി കുറവ് വരുന്ന ഈ ജനസംഖ്യ പ്രശ്നമാണ്. ഈ ഡെമോഗ്രാഫിക് ഇഷ്യൂ പരിഹരിക്കുവാൻ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ഒരേയൊരു പോളിസി. മുസ്ലിങ്ങൾ കുറവുള്ള ഒരു രാജ്യമായതുകൊണ്ട് പടിഞ്ഞാറൻ യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ ഹംഗറിയിൽ പോയി താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും വർദ്ധിച്ചു വരുന്ന മുസ്ലിം ജനസംഖ്യ പല ക്രിസ്ത്യാനികളെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ലണ്ടൻ നഗരത്തിലും പാരീസ് നഗരത്തിലുമൊക്കെയുള്ള വീടും പറമ്പും വിറ്റ് ഹംഗറിയിൽ വന്ന് താമസിക്കുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. മുസ്ലിം വിരോധം മാർക്കറ്റ് ചെയ്ത് കൂടുതൽ പടിഞ്ഞാറൻ യൂറോപ്പുകാരെ ആകർഷിക്കുവാൻ ഹംഗറി ശ്രമിക്കുന്നതായി തോന്നുന്നു. കേരളത്തിന്റെ 8 ഇരട്ടി വലുപ്പമുള്ള ഒരു രാജ്യമാണ് ഹംഗറി. എങ്കിലും കേരളത്തിന്റെ 1/8 ജനസംഖ്യ മാത്രമേ ഇവിടെയുള്ളൂ. ജനസാന്ദ്രത വളരെ കുറവാണ്. സ്ട്രോങ് ആൻഡ് സ്റ്റേബിളായ ഒരു സാമ്പത്തിക മേഖല ഹംഗറിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ധാരാളം വിദേശ നിക്ഷേപവും ഈ രാജ്യത്തിനെ ആകർഷിക്കാൻ പറ്റുന്നുണ്ട്. പടിഞ്ഞാറൻ യൂറോപ്പിനേക്കാൾ ശമ്പളം കുറഞ്ഞ ഒരു രാജ്യമായതുകൊണ്ട് ചെലവ് ചുരുങ്ങിയ രീതിയിൽ ഉൽപ്പാദനം നടത്തുവാൻ ഇവിടെയുള്ള ഫാക്ടറികൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാരും ജർമ്മൻകാരും ഇവിടെ നിക്ഷേപം നടത്തുന്നത്. ഹംഗറിയിലെ ഭാഷ ഹംഗറിയൻ ആണെങ്കിലും തലസ്ഥാന നഗരിയിൽ ഇംഗ്ലീഷ് വ്യാപകമായി ഉപയോഗിക്കുന്നു. സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് മറ്റൊരു കാരണമായി മാറി. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ ധാരാളം മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്. ഈ കമ്പനികളൊക്കെ ഇംഗ്ലീഷ് ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ശരാശരി 1,00,000 രൂപ ഹംഗറിയിൽ ശമ്പളം കിട്ടുന്നുണ്ട്. തലസ്ഥാന നഗരിയിൽ 2,00,000 ശരാശരി ശമ്പളം. ലണ്ടൻ പാരീസ് തുടങ്ങിയ നഗരങ്ങളെക്കാൾ ജീവിത ചെലവ് വളരെ കുറവാണ് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ.
ചെറിയ നഗരങ്ങളിൽ ജീവൻ ചെലവ് അതിനേക്കാൾ കുറവുമാണ്. പല കമ്പനികളും തൊഴിലാളികൾക്ക് സൗജന്യമായ ഭക്ഷണവും താമസ സൗകര്യവും നൽകുന്നുമുണ്ട്. വാഹനമേഖലയിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഹംഗറി അറിയപ്പെടുന്നു. ടൂറിസം മേഖലയ്ക്കും ധാരാളം തൊഴിലാളികളെ ആവശ്യമുണ്ട്. റെസ്റ്റോറൻറ്റുകളിലും ലോഡ്ജുകളിലും റിസോർട്ടുകളിലും ട്രാവൽ ഏജൻസികളിലും വിദേശ തൊഴിലാളികളെ നിയമിക്കാറുണ്ട്. കിഴക്കൻ യൂറോപ്പിലെ പാരീസ് എന്നറിയപ്പെടുന്ന ഹംഗറി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. അതുപോലെ മാർക്കറ്റിംഗ് മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലും ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും ഇന്ത്യക്കാർക്ക് ജോലി കിട്ടാൻ എളുപ്പമുണ്ട്. ഹംഗറി ഒരു ഹൈ ഇൻകം മിക്സഡ് എക്കണോമിയായി അറിയപ്പെടുന്നു. വളരെ ഉയർന്ന ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും ഈ രാജ്യത്തിലുണ്ട്. കമ്പ്യൂട്ടർ യോഗ്യതകളുള്ളവർക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ്. അതുപോലെ MBA ബിരുദധാരികൾക്ക് അക്കൗണ്ടൻസി, ഫൈനാൻസ്, ഹ്യൂമൻ റിസോഴ്സസ് തുടങ്ങിയ മേഖലകളിൽ ജോലിക്ക് സാധ്യതയുണ്ട്. എന്നാൽ മെഡിക്കൽ ഫീൽഡിൽ ജോലി സാധ്യത കുറവാണ്. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഹംഗേറിയൻ ഭാഷ അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഡോക്ടറായും നഴ്സായും ഹംഗറിയിൽ പോകാൻ പ്രയാസമുണ്ട്. ഏഷ്യയോട് അടുത്തു കിടക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യമായതുകൊണ്ട് ധാരാളം ഏഷ്യക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഹംഗറി. അതുകൊണ്ട് നല്ല ഇന്റർപേഴ്സണൽ സ്കില്ലുള്ളവരും ഒന്നിലധികം ഭാഷ സംസാരിക്കാൻ കഴിയുന്നവരും ഹംഗറിയിൽ പോയാൽ പെട്ടെന്ന് ജോലി ലഭിക്കും. മിടുക്കന്മാരെ ബഹുമാനിക്കുകയും അവർക്ക് അവസരങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഹംഗറിയിലുണ്ട്. കേരളത്തിലെ പോലെ മിടുക്കന്മാരെ താഴ്ത്തിക്കെട്ടുകയും ഗൾഫിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു സംസ്കാരമല്ല ഹംഗറിയിലുള്ളത്. മിടുക്കന്മാർക്കാണ് ഒന്നാം സ്ഥാനം ഈ രാജ്യത്തിൽ. കേരളത്തിൽ മിടുക്കന്മാർക്ക് അവസാന അവസരം മാത്രമേ കൊടുക്കുകയുള്ളൂ. ധാരാളമായി കയറ്റുമതി ചെയ്യുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതി ഉണ്ടാക്കുക വഴി ഹംഗറിക്ക് ഒരു സമ്പന്ന രാജ്യമായി മാറുവാൻ കഴിഞ്ഞു. മെഷീനറിയും ഫുഡ് പ്രൊഡക്ട്സും റോ മെറ്റീരിയൽസും വാഹനങ്ങളുമാണ് കൂടുതലായി കയറ്റുമതി ചെയ്യുന്നത്. ജർമ്മനിയിലേക്കും ഇറ്റലിയിലേക്കുമാണ് കയറ്റുമതിയുടെ ഭൂരിഭാഗവും പോകുന്നത്. ഹംഗറിയിൽ ജോലി കിട്ടുവാൻ നല്ല ഒരു CV ആവശ്യമാണ്. അതുപോലെ ശരിയായ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കവറിംഗ് ലെറ്ററും ഹംഗറിയിൽ പ്രത്യേക നിഷ്കർഷയുള്ള കാര്യമാണ്. നല്ല കവറിംഗ് ലെറ്ററുകൾ എങ്ങനെ എഴുതാമെന്നും നല്ല CV എങ്ങനെ ഉണ്ടാക്കാമെന്നും പഠിപ്പിക്കുന്ന വെബ്സൈറ്റുകൾ ധാരാളമുണ്ട്. ഹൗ ടു മേക്ക് എ ഗുഡ് CV എന്ന് ടൈപ്പ് ചെയ്താൽ ധാരാളം മാതൃകകൾ ഇന്റർനെറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. വേണമെങ്കിൽ ഇക്കാര്യത്തിൽ ChatGPT സഹായവും ഉപയോഗപ്പെടുത്താം. കുറെ കൂടി സ്പെസിഫിക്കായ CV ഉണ്ടാക്കാൻ ChatGPT സഹായിക്കും. 26 വയസ്സുള്ള ഒരു എഞ്ചിനീയറാണ് ഞാൻ. എനിക്ക് ഹംഗറിയിൽ 200,000 മീതെ ഇന്ത്യൻ രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ലഭിക്കുവാൻ ഏത് തരത്തിലുള്ള ഒരു CV ആണ് ഉണ്ടാക്കേണ്ടത് എന്ന് ChatGPTയോട് ചോദിച്ചാൽ സെക്കൻഡുകൾക്കകം CV ഉണ്ടാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ChatGPT നിങ്ങൾക്ക് നൽകും. ഇതിന് പ്രത്യേകമായി കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ChatGPT ഇന്ത്യയിൽ പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. ഹംഗറിയിലെ മൾട്ടിനാഷണൽ കമ്പനികൾ ഉയർന്ന ശമ്പളം കൊടുക്കുന്നതിന് പുറമെ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ജോലി നൽകാൻ തയ്യാറായിട്ടുമുണ്ട്. ഹംഗേറിയൻ ഭാഷ പഠിക്കണമെന്ന് അവർ നിർബന്ധിക്കുന്നില്ല. പണ്ട് മുതലേ പല രാജ്യക്കാരെയും കണ്ടുപരിചയമുള്ള ഒരു മിക്സഡ് കൾച്ചർ ഉള്ളതുകൊണ്ടാണ് ഹംഗേറിയക്കാർക്ക് ഇത്തരത്തിൽ ടോളറൻ്റായി പെരുമാറാൻ പറ്റുന്നത്. വർക്ക് പെർമിറ്റ് ഉള്ളവർക്ക് മൾട്ടിനാഷണൽ കമ്പനികളിൽ എളുപ്പത്തിൽ ജോലി ലഭിക്കും. ഹംഗറിയിലെ എമിഗ്രേഷൻ ലോയർമാർ വർക്ക് പെർമിറ്റ് കടലാസുകൾ ശരിയാക്കി കൊടുക്കുന്ന സേവനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനു പുറമെ എല്ലാ ഞായറാഴ്ചയും ബുഡാപസ്റ്റ് നഗരത്തിലെ വിവിധ ഓഡിറ്റോറിയങ്ങളിൽ ജോബ് ഫെയറുകൾ നടക്കാറുണ്ട്. ധാരാളം കമ്പനി ഉദ്യോഗസ്ഥന്മാർ ഇത്തരം മേളകളിൽ എത്തിച്ചേരുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായി റിക്രൂട്ട്മെന്റ് നടത്തുകയും ചെയ്യും. ഒരേ സമയം 3-ോ 4-ോ ജോലികൾ കണ്ടെത്താനും വൈകുന്നേരം 4 മണിയാവുമ്പോൾ അതിൽ ഏത് ജോലിയിൽ ജോയിൻ ചെയ്യണമെന്ന് തീരുമാനിക്കുവാനും ഹംഗറിയിലെ ജോബ് ഫെയറുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ ലിങ്ക്ഡിൻ പോലെയുള്ള വെബ്സൈറ്റുകളും ഹംഗറിയിൽ ജോലി ലഭിക്കുവാൻ സഹായിക്കുന്നു. ലിങ്ക്ഡിൻ വെബ്സൈറ്റിന് ഉയർന്ന പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമായി ഹംഗറി അറിയപ്പെടുന്നു. ഹംഗറിയിലെ ജനങ്ങളുടെ പൊളൈറ്റായ പെരുമാറ്റം വിദേശികളെ ആകർഷിക്കുന്നു. ബാറുകളിൽ പോലും ചിയേഴ്സ് എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ ഒരു രാജ്യമായും ഹംഗറി അറിയപ്പെടുന്നു. എങ്കിലും വിദേശികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവർക്ക് മാപ്പ് കൊടുക്കുന്ന സ്വഭാവം ഹംഗറിക്കാർക്കില്ല. കർക്കശമായ നിയമങ്ങളും മുരാച്ചുകളായ ജഡ്ജിമാരും ഹംഗറിയുടെ പ്രത്യേകതയാണ്. ഹംഗറിക്കാർ എപ്പോഴും സോഫ്റ്റ് ആൻഡ് സ്വീറ്റായി പെരുമാറുന്നതുകൊണ്ട് വിദേശികൾ ഹംഗറി സന്ദർശിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. നല്ല കുടുംബങ്ങളിൽ വരുന്ന ആളുകൾ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിരിക്കുമെന്നും മോശം കുടുംബക്കാരാണ് ഒച്ചവെക്കുന്നതും ലഹളയുണ്ടാക്കുന്നതും എന്ന് ഹംഗറിക്കാർ വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഒരു എലിറ്റിസ്റ്റായ സംസ്കാരമുള്ളതുകൊണ്ടാണ് ഹംഗറിക്കാർ എപ്പോഴും നല്ല രീതിയിൽ പെരുമാറുന്നത്. ഹംഗറിക്കാർ തറവാട്ടുകാരായതുകൊണ്ട് ഈ വലതുപക്ഷ സംസ്കാരം മുന്നോട്ട് വെക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു.
എന്നാൽ കേരളം പോലെയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ റൌഡിസമുള്ളവരും കൂടുതൽ ഉച്ചത്തിൽ പരാതിപ്പെടുന്നവരും മാന്യന്മാരായി കണക്കാക്കപ്പെടുന്നു. കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടുമെന്നാണ് മലയാളികൾ എപ്പോഴും പറയാറുള്ളത്. എന്നാൽ ഹംഗറിയിൽ കരയാത്ത കുട്ടിയുടെ പുറകെ നടന്ന് പാല് കൊടുക്കുന്ന സ്വഭാവമാണ് നാട്ടുകാർക്കുള്ളത്. അതുകൊണ്ട് മലയാളികളുടെ സ്വഭാവവിശേഷങ്ങൾ ഹംഗറിലെത്തിയാൽ പ്രദർശിപ്പിക്കുവാൻ പാടില്ല. കളി ഷാപ്പിൽ എത്തിയ ഉടനെ സ്വബോധം നഷ്ടപ്പെട്ട് നൃത്തം ചെയ്യുന്ന മലയാളികളുടെ സ്വഭാവം തായ്ലൻഡ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നമ്മുടെ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുവാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹംഗറിയിലാണെങ്കിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റം ഇഷ്ടക്കേട് മാത്രമല്ല, പോലീസിനെ വിളിക്കുന്ന സാഹചര്യവും ഉണ്ടാക്കിയെടുക്കും. ഹംഗറിക്കാർ നല്ല മതവിശ്വാസമുള്ളവരാണ്. റോമൻ കാത്തലിക്സ് ആണ് ഭൂരിഭാഗം ഹംഗറിക്കാരും. രാഷ്ട്രീയമായി വലതുപക്ഷ ആശയങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു. കുറേയധികം ഹംഗറിക്കാർ തീവ്ര വലതുപക്ഷത്തിലും വിശ്വസിക്കുന്നുണ്ട്. അരുവാൾ ചിറ്റിക നക്ഷത്രം പോലെയുള്ള ഇടതുപക്ഷ ചിഹ്നങ്ങൾ ഹംഗറിയിൽ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ടീഷർട്ടുകൾ ഹംഗറിയിൽ ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഞാൻ SFI ആണ്, DYFI ആണ് എന്നൊക്കെ പറഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് വരുന്ന ഒരു സാഹചര്യം ഹംഗറിയിലുണ്ട്. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ 17,00,000 ജനങ്ങൾ താമസിക്കുന്നു. മനോഹരമായ വാസ്തുശില്പ മാതൃകകളുള്ള ഒരു നഗരമായി ബുഡാപെസ്റ്റ് അറിയപ്പെടുന്നു. അതുപോലെ ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനും വേണ്ടി ധാരാളം പടിഞ്ഞാറൻ യൂറോപ്യൻ സന്ദർശകർ ഹംഗറിയിൽ വരുന്നുണ്ട്. തെർമൽ ബാത്തിനും സൗകര്യമുണ്ട്. ഡാന്യൂബ് നദിയുടെ കരയിൽ ഫോട്ടോജെനിക്കായ അനേകം സ്പോട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മനോഹരമായി പെയിന്റ് അടിച്ച പാലങ്ങൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. തണുപ്പ് കാലത്ത് 20 ഡിഗ്രിയിലധികം ടെമ്പറേച്ചർ താഴോട്ട് പോകാറില്ല. ചൂടുകാലത്താണെങ്കിൽ 40 ഡിഗ്രി വരെ ഉയരുകയും ചെയ്യും. അതുകൊണ്ട് കൊല്ലം മുഴുവൻ നല്ല കാലാവസ്ഥയുള്ള ഒരു രാജ്യമായി ഹംഗറി അറിയപ്പെടുന്നു. കൂടുതൽ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ കാരണം തണുപ്പ് കാലത്ത് പടിഞ്ഞാറൻ യൂറോപ്പിലെ ശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർ അനവധി ഉള്ളതുകൊണ്ടാണ്. ഭക്ഷണ ചെലവും ഹംഗറിയിൽ കുറവാണ്. ഇന്ത്യയുടെ 300 രൂപയുണ്ടെങ്കിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ പറ്റും. അതുപോലെ 800 രൂപയുണ്ടെങ്കിൽ വൈകുന്നേരം ഡിന്നർ കഴിക്കുവാനും പറ്റും. കുറെ കൂടി വിശദമായിട്ടാണ് ഹംഗറിക്കാർ ഡിന്നർ കഴിക്കുന്നത്.